الحمد لله، الحمد لله رب العالمين الذي خلق فسوى وقدر فهدى. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. رب اشرح لي صدري، ويسر لي أمري، واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും ക്രമപ്പെടുത്തി നല്ല മുസ്ലിങ്ങളായി ജീവിക്കണമെന്നും നല്ല മുസ്ലിങ്ങളായി തന്നെ മരണപ്പെടാൻ ശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് പോലെ നാളെ അവൻ്റെ അപാര അനുഗ്രഹമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് ചേരുവാനുള്ള മഹാസൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം സ്വഹാബികൾക്ക് നിരവധി ഉപദേശങ്ങൾ നൽകിയതായിട്ട് കാണാം. ഇതുപോലെയുള്ള സദസ്സുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഉണ്ടാകുമായിരുന്നു. തിരുമേനി ഖുർആൻ ഓതിക്കൊടുക്കും, ദീനിലെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും, ജീവിതത്തിൽ പുലർത്തേണ്ട പാലിക്കേണ്ട മര്യാദകളൊക്കെ അറിയിച്ചു കൊടുക്കും. ആളുകൾ അവർക്കുള്ള സംശയങ്ങൾ, അവർക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ഒക്കെ ചോദിക്കുകയും പറയുകയുമൊക്കെ ചെയ്യും സ്വഹാബിമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ സ്വഹാബി വന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യം, പ്രവാചകരെ, എൻ്റെ സ്വർഗപ്രവേശം എളുപ്പമാകുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി എൻ്റെ മേൽ ഉണ്ടാകുവാനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി, നീ നമസ്കരിക്കുകയും നിന്റെ സുജൂദ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. ആ മനുഷ്യന് ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ ഒന്നുകൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുവാനും സ്വർഗത്തിൽ എത്തിച്ചേരുവാനും സ്വർഗപ്രവേശം സുഖമാകുവാനും അയാൾ ചെയ്യേണ്ടത്
ഒന്നുകൂടെ നമസ്കരിക്കുക, അതോടൊപ്പം തന്നെ സുജൂദ് വർദ്ധിപ്പിക്കുക എന്നതാണ്. അതാണ് ആ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. പിന്നീട് കുറച്ചു കഴിഞ്ഞ് വേറൊരു സുഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറ്റൊരു ദിവസം അടുത്ത് വരികയാണ്. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം, പ്രവാചകരെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുവാനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വന്ന ആ സുഹാബിക്ക് കൊടുക്കുന്ന മറുപടി, ലാ തഗ്ലബ് എന്നാണ്, നീ ദേഷ്യപ്പെടരുത്. ആദ്യം വന്ന വ്യക്തിക്ക് കൊടുത്തത് നമസ്കരിക്കുകയും സുജൂദ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണെങ്കിൽ, അടുത്തൊരു വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി അദ്ദേഹത്തോട് പറയുന്നത് ലാ തഗ്ലബ് എന്നാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ പാലിക്കേണ്ട മര്യാദ ഏതാണ്? ഒരുപാട് നന്മകളുള്ള വ്യക്തിയാണ്, ഒരുപാട് ആരാധനകൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ സ്വർഗപ്രവേശം ബുദ്ധിമുട്ടാകുവാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാതിരിക്കുവാൻ അയാളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു കാരണം എന്ന് പറഞ്ഞത് അയാളുടെ ദേഷ്യമാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്ന ആളാണ്, പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നത്, നീ നിന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കണം, ആളുകളോട് ചൂടാവാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും, ആളുകൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാവാം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാവാം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യം വരിക എന്നുള്ളത്. ദേഷ്യം മനുഷ്യന് വരും, എല്ലാ ആളുകൾക്കും ദേഷ്യം വരും, കാരണം അവൻ മനുഷ്യനാണ്. പക്ഷെ എല്ലാ ആളുകളും ചൂടായിക്കൊള്ളണമെന്നില്ല, ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിച്ചു കൊള്ളണമെന്നില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ എത്ര നല്ല ആളുകളാണെങ്കിലും ശരി, ഒരുപാട് സാമൂഹ്യ സേവനം ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ചൂടാവൽ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെ മുഴുവൻ ജനങ്ങൾ മറക്കുവാൻ കാരണമായേക്കും. എത്ര നന്മകൾ ഉണ്ടെങ്കിലും ശരി, അത് മുഴുവൻ ആൾക്കാർ മറക്കും. എന്നിട്ട് ഇയാളുടെ ദേഷ്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ദേഷ്യപ്പെടുന്ന ഒരാളെ കുറിച്ച് ആ നാട്ടിലുള്ള അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാരനോട് കുടുംബക്കാരോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന മറുപടി, നല്ല മനുഷ്യനാണ്, പള്ളിയിലൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളിലും അയാൾ മുന്നിലുണ്ട്, പക്ഷേ ഒരു പക്ഷേ അവിടെ കൊടുക്കും. എന്നിട്ട് പറയും, നല്ല ചൂടനാണ്, മൂക്കത്ത ശുണ്ടി, ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റൂല. ആൾ ഓക്കെയാണോ? ഓക്കെയാണ്. ഉഷാറാണോ? ഉഷാറാണ്, പക്ഷേ ചൂടനാണ്, ഒന്നും പറയാൻ പറ്റൂല. വീട്ടുകാരോട് ചോദിച്ചു നോക്കുക, ഭാര്യ പറയും, അങ്ങാടിയിലൊക്കെ നല്ല വിലയാണ്, പക്ഷെ വീട്ടിലേക്ക് മൂപ്പരെ കയറ്റാൻ പറ്റൂല, ചൂടനാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ചൂടാവും, എന്താണ് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് പോലും ഉണ്ടാവില്ല, ചൂടാവും. മക്കളോട് ചോദിച്ചു നോക്കും, മക്കൾ പറയും, ഉപ്പാനോട് മിണ്ടാൻ പേടിയാ, കാര്യങ്ങൾ പറയുന്ന ഉമ്മാനോടാണ്, ഉപ്പ എന്താ എപ്പോഴാ എങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ട് ഉപ്പാനോട് പറയുന്നില്ല. കാരണം എന്താ? ഉപ്പ് ചൂടനാണ്. എത്രമാത്രം നന്മകൾ ഉണ്ടെങ്കിലും ശരി, ആളുകൾ ആ നന്മകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ചേർത്തുകൊണ്ട് പറയും, അയാളൊരു ചൂടനാണ്, ആ ചൂടിനെ മാറ്റി വെക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അയാളോട് ഇടപെടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പറയണം, കുറച്ച് ശ്രദ്ധിച്ചിട്ടേ പെരുമാറാൻ പറ്റുള്ളൂ. ആൾക്കാർ ഈ നല്ല ഒരു മനുഷ്യനെ ഈ ഒരു ദേശത്തിന്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തും. കാരണം എന്താ? ആ ഗുണം എന്ന് പറയുന്നത് അല്ലെ, ആ സ്വഭാവം എന്ന് പറയുന്നത് ഒരാൾക്കും ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ്, ഒരാളെയും അടുപ്പിക്കാൻ കഴിയാത്ത സ്വഭാവമാണ്, അടുത്ത ആളുകളെ തന്നെ അകറ്റുന്ന സ്വഭാവമാണ്. ഇപ്പൊ ഈ ആളോട് ചോദിച്ചു നോക്ക്, ദേശക്കാരോട് ചോദിച്ചു നോക്ക്, അവർ പറയും, ഞാൻ കുറെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, മാറാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ പറയുന്നത് ഒരു ശുദ്ധ കളവ. നിങ്ങൾ നോക്കൂ, മാറ്റാൻ പറ്റുമായിരുന്നില്ലെങ്കിൽ, മാറാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ, ഇസ്ലാമിലൊരു ചരിത്രമുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഉക്കാദ് ചന്തയിലെ പോക്കിരിയായ ഉമർ, എല്ലാ ആളുകൾക്കും പേടിയുള്ള ഉമർ, എന്തു പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അപ്പപ്പോൾ മറുപടി പറയുന്ന രോഷാകുലനായ തൻ്റെടിയായ ഉമർ. ആ ഉമറിൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്, തൻ്റെ പെങ്ങളുടെ വീട്ടിലെത്തുകയാണ്, കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് ആ സമയത്താണ് പെങ്ങൾ തരില്ല എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഏട്, ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൻ്റെ ഏട് തരൂല എന്ന് പറയുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഫാത്തിമ, ആ ഏട് നീ എനിക്ക് കൊണ്ട, എന്താണോ നീ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് താ. ഫാത്തിമ പറഞ്ഞു, ഉമറെ ഞാനിത് തരൂല. ആ തരൂല എന്ന് പറഞ്ഞതും ഉമർ റളിയല്ലാഹു ഫാത്തിമയുടെ മുഖം നോക്കി ആഞ്ഞൊന്ന് കൊടുത്തു. ഫാത്തിമ അടി കൊണ്ട ഉടനെ മുഖം പൊത്തി, മുഖം പൊത്തി കുറച്ച് കഴിഞ്ഞ് കരച്ചിൽ കഴിഞ്ഞ് മുഖത്തിൽ നിന്ന് മുഖം മാറ്റുമ്പോൾ ഉമർ റളിയല്ലാഹു കാണുന്ന കാഴ്ച, തൻ്റെ അനിയത്തിയായ ഫാത്തിമയുടെ മുഖത്തിൽ നിന്ന്, മൂക്കിൽ നിന്ന് തൻ്റെ അടി കൊണ്ട് ചോര വരുന്ന കാഴ്ചയാണ്.
ഞാൻ അടിച്ചിട്ട് എൻ്റെ പെങ്ങളുടെ മുഖത്ത് നിന്ന് മൂക്കിൽ നിന്ന് ചോര വന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു ആ ദേഷ്യം മുഴുവൻ ഒറ്റയടിക്ക് അലിഞ്ഞില്ലാതായി പോയി. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ സാരല്ല, ഇക്കാക്കാരോട് നീ ഒന്ന് ക്ഷമിക്ക്, അതെനിക്ക് തരാത്തുകൊണ്ട് അടിച്ചതല്ലേ, ഇനിയെങ്കിലും നീ എനിക്കൊന്ന് നിർത്താം. ആ സമയത്ത് ഫാത്തിമ പറയാം, നീ അശുദ്ധിയുള്ളവനാണ്, ഇത് നിനക്ക് ഇപ്പൊ തരാൻ കഴിയൂല. ഉമർ ചോദിച്ചു, അശുദ്ധി മാറാൻ ഞാൻ എന്ത് ചെയ്യണം? നീ പോയിട്ട് കുളിച്ചു വാ, അങ്ങനെയാണെങ്കിൽ നിനക്കിത് തരാം. ഉമർ അള്ളാഹു നേരെ പോയി കുളിച്ചു വന്നു. കുളിച്ചു വന്നതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹുവിന് ആ ഏട് അദ്ദേഹത്തിന് കൊടുത്തു. കൊടുത്ത് അത് വായിച്ച് ഉമർ റളിയല്ലാഹുവിന് മുസ്ലിമാവുന്നു. ഉമർ അള്ളാഹു മുസ്ലിമായി, പിന്നീട് ഒരു കുഴപ്പമല്ല. ആ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പിന്നീട് നാം രണ്ട് തവണ കാണുന്നുണ്ട്. സ്വയം കരയുകയും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കരയിപ്പിക്കുകയും ചെയ്ത രണ്ട് ഉമർ. ഒന്ന്, അദ്ദേഹം ഖലീഫയായിരിക്കെ ആളുകളെല്ലാം സ്വഹാബികളുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമർ അള്ളാഹു തന്റെ കസേര ഇരുന്നു കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഉമറെ താങ്കൾ എന്തിനാണ് കരയുന്നത്, കരയാൻ ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ഉമർ അള്ളാഹു പറഞ്ഞു, ഞാൻ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ഇസ്ലാം ഇത്രയൊന്നും വ്യാപിച്ചിട്ടില്ലല്ലോ, ഇസ്ലാം ഇത്രയൊന്നും വികസിച്ചിട്ടില്ല. ഞാൻ ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം നമ്മൾ ഭരിക്കുന്നത് മദീനയിൽ നിന്നാണ്, പക്ഷെ അറേബ്യ മുഴുവൻ ഇപ്പോൾ നമ്മുടെ കീഴിലാണ്. ഞാൻ ഭരിക്കുന്ന ഇറാഖിൽ നിങ്ങൾക്കറിയാലോ യൂഫ്രട്ടീസ് എന്ന നദിയുണ്ട്. ആ നദിയുടെ ഏതെങ്കിലും ഒരു കരയിൽ ഏതെങ്കിലും ഒരു ആട്ടിടയൻ ഉപേക്ഷിച്ചു പോയ ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിക്ക് വേണ്ട ഭക്ഷണം ലഭിക്കാതെ ചത്തുപോയി കഴിഞ്ഞാൽ പടച്ചോനോട് മറുപടി പറയേണ്ടത് ആ ആട്ടിടയനല്ലോ, അത് ഞാനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഉമർ നമുക്ക് കാണാം. ഉമറിന്റെ ആ ചോദ്യം കേട്ടിട്ട് സ്വഹാബികൾ വരെ അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ. കാരണം അവർക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ഉമർ അത് വേറെയാണ്, എവിടെയും കുലുങ്ങാത്ത ഒരു ഉമറാണ്, ആരുടെ മുന്നിലും എങ്ങനെ വേണമെങ്കിലും നിൽക്കാൻ പറ്റുന്ന നല്ല ധൈര്യമുള്ള നല്ല ശക്തിയുള്ള തൻ്റെ ഇടമുള്ള ഉമർ. ആ ഉമറാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്. എന്തിനറിയോ, ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി എവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ അതിന് പടച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട്. അതൊരു മനുഷ്യൻ ഉണ്ടാവുന്ന മാറ്റമാണ്. ദേശക്കാരനായ ഉമർ ഏറ്റവും ലോല ഹൃദയനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരിക്കലും പറയാൻ പാടില്ല, പറയാൻ കഴിയൂല, എൻ്റെ ദേഷ്യം എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയാൻ കഴിയൂല, എൻ്റെ ജീവിതത്തിൽ മാറാൻ കഴിയൂല എന്നൊക്കെ പറയാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ എല്ലാവരും ആഗ്രഹം എന്താണ്? സുന്ദരമായി ജീവിക്കണം, ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. ആ സുന്ദരമായിട്ട് ജീവിക്കണം എന്ന് ഒറ്റ കാര്യമുള്ളൂ. ജീവിതത്തിൽ പരാതികൾ ഇല്ലാതെയാവണം. നമ്മുടെ പരാതികൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പരാതിയാണ്. ഇല്ലായ്മയെ കുറിച്ച് ഏറ്റവും വലിയ പരാതിയാണ്. മക്കളെ കുറിച്ച് പരാതിയാണ്, രക്ഷിതാക്കളെ കുറിച്ച് പരാതിയാണ്, ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പരാതിയാണ്, ജോലിയെ കുറിച്ച് പരാതി, ഒരുപാട് കാര്യങ്ങൾ പരാതിയാണ്. ഇല്ലായ്മകൾ ഇങ്ങനെ അതിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ധാരാളം പരാതികളുണ്ടാകും. ഈ പരാതികൾ ഒഴിവാക്കുവാനുള്ള ഒരേ ഒരു കാര്യം, അത് നമുക്കുള്ള കാര്യങ്ങളെ കാണുക എന്നതാണ്. ഉള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പരാതിയും ഒരു മനുഷ്യനും ദുനിയാവ് പറയാണ്ടാവില്ല. നമ്മളിപ്പോ ഇപ്പൊ ഇരിക്കുമ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാ ആളുകളും ഈ എ സിയിൽ ഇരുന്നിട്ട് പോലും, എ സി അല്ലെങ്കിലും സുന്ദരമായി സുഖമായി ശ്വസിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു കുഴപ്പവും നമുക്കില്ല. നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ഓക്സിജനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു, സുന്ദരമായി ശ്വസിക്കുന്നു. നമ്മൾ ഈ പ്രക്രിയ നടക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. ഒരു കുഴപ്പമില്ല, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ആസ്മ ബാധിച്ചിട്ടുള്ള രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല എങ്കിൽ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോ എ സിയിൽ നിങ്ങൾ സുഖമായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് എ സി അലർജിയാണ്, കൊടും ചൂടിലും അവർക്ക് എ സി ഇടാൻ പറ്റൂല. ശരി, അങ്ങനെ എ സി ഇല്ലെങ്കിൽ ഫാനായാലോ? ഫാനും പറ്റൂല. ഇതെങ്ങാനും കുറച്ച് ഇത് ഇടാതെ നിൽക്കാനും പറ്റൂല. ഇട്ട് കഴിഞ്ഞാൽ ഒരു 5ഓ 10ഓ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളിങ്ങനെ കിതക്കാൻ തുടങ്ങും. സ്വസ്ഥമായിട്ടൊരു 10 മിനിറ്റിന്റെ അപ്പുറം ശ്വാസം വലിക്കാൻ കഴിയാത്ത മനുഷ്യന് ജീവിതത്തിന്റെ എന്ത് സുഖങ്ങളാണ് ഉണ്ടാവുക? അയാൾക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പരാതി ഉണ്ടാവൂ? അയാളുടെ ഒരേ ഒരു പരാതി, അയാളുടെ ഒരേ ഒരു ആഗ്രഹം എല്ലാ ദിവസവും സുഖമായിട്ട് ശ്വസിക്കണം എന്നുണ്ടാവുള്ളൂ, വേറെ ഒന്നും അയാൾക്ക് ഉണ്ടാവില്ല. ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. ആ ഒരു കുഴപ്പവും ഇല്ലാതെ ആ ശ്വാസം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാം. ഇവരുടെ മറ്റൊരു പ്രശ്നം നോക്കിയാണ്, നമുക്ക് നമ്മൾ ബസ് കാത്തിക്കാം, ബസ് നമ്മൾ കൈ കാട്ടി കുറച്ച് അപ്പുറത്ത് പോയിട്ടാണ് ബസ് നിർത്തിയത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ അർജന്റുള്ള ആൾക്കാരെ ഓടിപ്പോയി ബസ് കയറും. നമ്മൾ ഓടും, ഒരു കുഴപ്പമല്ല. പക്ഷെ ഈ രോഗം ബാധിച്ച ആളുകൾക്ക് ഓടാൻ പറ്റൂല. ഒരു 50ഓ 100ഓ മീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ കിതക്കുകയാണ്.
പിന്നെ ഒരു നിലക്കുമേൽ നിൽക്കാൻ പറ്റൂല. കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ തെരുവ് പട്ടികൾ ഇങ്ങനെ ഓരോ കുട്ടികളെ കടിച്ചു പോലെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഉണ്ടായിരുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ അയാളുടെ കുട്ടിയെ ഇങ്ങനെ പട്ടി കടിച്ചാണ് കൊണ്ടുപോയത് അപ്പുറത്ത് കാണാൻ. കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് വീടിന്റെ പുറത്തേക്ക് വരുന്നത്. ആ മനുഷ്യൻ ആസ്മ രോഗിയാ. ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറമുണ്ട് ആ കുട്ടിയെ പട്ടി ഇങ്ങനെ കടിച്ച് കടിച്ച് പറിച്ച് വലിക്ക. ഈ മനുഷ്യൻ അവിടെ ഒന്ന് ഓടിപ്പോയി രക്ഷിക്കണമെന്നുണ്ട്. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എടുത്ത കള്ളിയും കൊണ്ട് എടുത്തിട്ട് നേരെ കുട്ടിന്റെ അടുത്തേക്ക് ആ പട്ടിയെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഓടുക. ആ പകുതി ദൂരത്തേപ്പോ ഒരു മനുഷ്യന് വേണ്ടി ശ്വാസം കിട്ടുന്ന ഓടാൻ വയ്യ. അയാള് പറയാ, ഇന്റെ കുട്ടിനെ ഇന്റെ മുന്നിൽ വെച്ച് പട്ടി ഇങ്ങനെ കടിച്ചു കീറണ ഞാൻ കാണുക. അയാൾ ഒരു വിധത്തിൽ അവിടെ എത്തിയപ്പോഴേക്ക് ബാക്കിയുള്ള നാട്ടിൽ വന്നിട്ട് ആ കുട്ടിയെ പട്ടിയെടുത്ത് രക്ഷിച്ചു. സ്വന്തം കുട്ടി, സ്വന്തം കുട്ടി പോട്ടെ, നമ്മുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ നമ്മുടെ മുന്നിൽ വെച്ച് പട്ടി കടിച്ചു കീറി നമ്മൾ നോക്കിക്കോ? ഇല്ലല്ലോ. ഇങ്ങനെയാണോ നമ്മൾക്ക് കഴിയുന്നത്? അതുപോലെ നമ്മളെ രക്ഷിക്കും. ഈ വലിവുള്ള ഒരു മനുഷ്യൻ സ്വന്തം കുട്ടിയെ പട്ടി കടിച്ചിരുന്ന നിസ്സഹായനായിട്ട് നോക്കി വെക്കുക, ആ മനുഷ്യന് ജീവിതത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വരാതെ ഉണ്ടാവും. ഒറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ, ഈ ശ്വാസം മുട്ടിലൊന്ന് മാറണമെന്ന്. സുന്ദരമായി ശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് പരാതിയാണ് പറയുക? ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് സുന്ദരമായിട്ട്, സുന്ദരമല്ലാതിരിക്കുന്ന ഒരു വഴിയുമില്ല. സുന്ദരമായി നമ്മൾ ശ്വസിക്കുന്നില്ലേ? അതിന് കഴിയാത്ത ആളുകളെ കുറിച്ച് കാണുമ്പോഴേ നമുക്കതിനെ കുറിച്ച് ബോധം വരുള്ളൂ. ഉള്ളത് ഇങ്ങനെ കണ്ടാൽ മതി, നമ്മുടെ ജീവിതത്തിന് ഒരു പരാതി ഉണ്ടാവില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരിക്കലും ബാക്കിയുള്ള ആളുകളുടെ ഉയർച്ചകളിലേക്ക് നോക്കരുത്. ഉന്ദുറു ഇലാഹുകും ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗകകും. നിങ്ങളുടെ താഴെക്കിടയിലുള്ള കുറെ ആൾക്കാരില്ലേ, ശേഷി കൊണ്ടാവാം, സൗന്ദര്യം കൊണ്ടാവാം, ആരോഗ്യം കൊണ്ടാവാം, സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ താഴെയുള്ള കുറെ ആൾക്കാർ, നിങ്ങൾ അവരിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളുടെ മുകളിലും കുറെ ആൾക്കാരുണ്ടാവും, സൗന്ദര്യം കൊണ്ടുണ്ടാവാം, സമ്പത്ത് കൊണ്ടുണ്ടാവാം, ജോലി കൊണ്ടുണ്ടാവാം, തറവാട് കൊണ്ട്, എല്ലാം കൊണ്ട് മുകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരെ നിങ്ങൾ വല്ലാതെ ഇങ്ങനെ ശ്രദ്ധിക്കണ്ട. ഫഹുവ അജ്ദർ, നിങ്ങൾക്ക് നല്ലതാ. അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ മറക്കാതിരിക്കാനും അത് കാണാനും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെക്കാൾ കുറച്ചൊക്കെ ഒരു കുറവുള്ള ആൾക്കാരുണ്ട്, അവരെ നോക്കുന്നതാണ് നല്ലതാ. ഈ ശ്വാസം മുട്ടുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, നമുക്ക് പിന്നെ ഒന്നൊരു പ്രശ്നമല്ല, ഒരു പരാതിയും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെല്ലാവരും സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ കാലുകൾ മടങ്ങുന്നു, കൈകൾ മടങ്ങുന്നു, ഒരു കുഴപ്പമല്ല. നിങ്ങൾ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മൾ പല രൂപത്തിലാണ് ഇരിക്കുക. അത്തയ്യാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ചമ്രം പടിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, പല രൂപത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കാലൊന്നും മടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിരിക്കാൻ പറ്റും? നമ്മൾ കാലിങ്ങനെ വെച്ച് ഒന്ന് തരിപ്പാകുമ്പോൾ ഒന്ന് മാറ്റിയത് കുത്തും, അല്ലെങ്കിൽ മറ്റേ കാലിരിക്കും. കാലൊന്നും മടങ്ങുന്നില്ല എങ്കിൽ ഇങ്ങനത്തെ ഒരു ഇരുത്തം സാധ്യമാവും. പോട്ടെ, നമ്മളിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നമ്മുടെ കൈ ഇങ്ങനെ കുഴച്ചിട്ടിരിക്കുക. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൈവിരലുകൾ മടങ്ങുന്നില്ല എങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? നമ്മൾ പിന്നെ ഉണ്ട സഹോദരന്മാരെ, നമുക്കിഷ്ടം പോലെ നമ്മുടെ യഥേഷ്ട നമ്മുടെ കൈവിരൽ എങ്ങനെ വേണം നമുക്ക് ചലിപ്പിക്കാം. നമ്മുടെ വിരലുകൾ മടങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമ്മളുണ്ടോ? എല്ലാവരും അൽഹംദുലില്ലാഹ് വളരെ സുന്ദരമായ വസ്ത്രം ധരിച്ച് പള്ളിയിലിരിക്കാം. ആ വസ്ത്രം പോലും നമുക്കൊന്ന് സ്വന്തം ഇടാൻ പറ്റാത്ത അവസ്ഥ ആലോചിച്ചു നോക്കും. നമ്മുടെ കൈവിരൽ മടങ്ങൂല്ലെങ്കിൽ നമ്മുടെ കുപ്പായ നമുക്ക് ഇടാൻ പറ്റൂല. തല ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്താൻ പോലും കഴിയൂല, ഇത് വെച്ച് ഒരതാൻ പറ്റും, ഒന്നിനും പറ്റൂല. നമ്മുടെ മൊബൈൽ ഒന്നും പിടിക്കാൻ പറ്റൂല, ബാത്റൂമിൽ പോയി കഴുകാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. ഒന്നും വേണ്ട, നമ്മുടെ കൈവിരലൊന്നും മടങ്ങാതിരുന്നാൽ മതി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ യഥാസമയം നമ്മളെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ അനുഗ്രഹങ്ങളാണ്, നമുക്കുള്ളവയാണ്. ഈ ഉള്ള കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തോട് ഒരു പരാതിയും ഉണ്ടാവില്ല. നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആളോട് പോലും ഏറ്റവും നന്നായിട്ട് പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളത് മനസ്സിലാക്കും, ഈ സമയത്ത് അവൻ അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എനിക്ക് ബുദ്ധിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാനാണ് അത് മനസ്സിലാക്കേണ്ടത്, മോശമായിട്ട് പെരുമാറണ്ട, എനിക്ക് പലതും റബ്ബ് തന്നിട്ടുണ്ട്, ഇവൻ അതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരാളുടെയും വികാരങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല, പറ്റൂല. ഒരാളോടും നമ്മൾ ചൂടാവൂല, ഒരാളോടും ദേഷ്യപ്പെടൂല, ഒരാളും നമ്മളെ വെറുക്കൂല. നമുക്ക് അല്ലാഹു നൽകിയ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവ് തന്നെ ഏറ്റവും നല്ല വ്യക്തികളായിരിക്കും നമ്മൾ. പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാൻ നമ്മൾ ശീലിക്കണം. അങ്ങനെ ശീലിക്കുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ,
നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മളിങ്ങനെ അൽഹംദുലില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സ്റ്റെപ്പ് നോക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ല പറയും, സുബ്ഹാനല്ലാഹ് പറയും. കാരണം ഉള്ളതിങ്ങനെ നമ്മൾ കാണാൻ ശീലിച്ചിരിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണാൻ ശീലിച്ചിട്ടില്ലേ, നമുക്ക് ഏത് സമയത്തും പരാതിയാവും, ഏത് സമയത്തും പരാതി. സുലൈമാൻ നബി അലൈഹി സ്വലാമാണ് മനുഷ്യരിൽ വെച്ച് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുന്ന മനുഷ്യൻ. അദ്ദേഹം അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോ അതിനിങ്ങനെ അവസാനം അതിങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹു തആല ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ എനിക്ക് നൽകിയിട്ടുള്ളത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതൊന്നും എൻ്റെതു കൊണ്ട് ഞാനൊരു മുന്തിയാൾ അതിന് പഠിച്ചു നൽകിയതല്ല, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടം കൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട് അവൻ എനിക്ക് നൽകിയതാ, അവൻ്റെ ഔദാര്യമാണ്. എന്തിനറിയോ, ലിയബുലുവനി, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് കാണാൻ, അവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ, അവൻ നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വിട്ടു നൽകുകയും ചെയ്യുന്നുണ്ടോ മനസ്സിലാക്കാൻ. അഷ്കുർ അം അക്ഫുർ, ഞാൻ പടച്ചോൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യോ അതല്ല പടച്ചോൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യോ എന്ന് നോക്കാനാണ് റബ്ബിൻ തുക തന്നിട്ടുള്ളത്. ഒമൻ ശക്കറ ഫൈനമായ അഷ്കുറു നഫ്സി, ആരെങ്കിലും റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അവന് അത് അവന് തന്നെയാണ് നല്ലത്. ഒമൻ കഫറ, ആരാണോ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് റബ്ബിന് നെറികേടി കാണിക്കുന്നത്, ഫൈന റബ്ബി ഓനിയും കരീം, അവനെ നന്നായിട്ട് പിടിക്കാൻ പാകത്തിലുള്ള സകലവിധ ഐശ്വര്യങ്ങളും എന്റെ റബ്ബിനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇല്ലായ്മകളെ കുറിച്ച് പരാതി പറയുമ്പോൾ ബാക്കിയുള്ളവന്റെ മെക്കിട്ട് കയറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, ഇതൊക്കെ പോകാമെന്നും ഇതൊക്കെ ബാക്കിയുള്ളവന് നൽകാമെന്നുമുള്ള കാര്യം. നമുക്കൊരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കുവാനുള്ള അർഹതയില്ല. നമ്മൾ അത്ര ചൂടന്മാരാണെങ്കിലും ശരി ചെയ്യാൻ പാടില്ല. നമ്മുടെ നഷ്ടബോധമാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമുക്കുള്ളതിങ്ങനെ ഓരോന്ന് കാണാൻ ശ്രമിക്കാം. ഏറ്റവും നല്ല മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറും, പക്ഷെ അതിന് നമ്മളൊന്ന് ശ്രമിക്കണം, പ്രാർത്ഥിക്കുകയും വേണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ. ഇസ്ലാം മതം എങ്ങനെയാണ് ഓരോ സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ ഉടനീളം ജീവിക്കേണ്ടത് എന്നും ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നും ഒക്കെ വ്യക്തമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പുറത്തുള്ള ഒരാൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതിന് ഇസ്ലാമിന് അതിൻ്റെ കാഴ്ചപ്പാടുണ്ട്. എങ്ങനെ അവൻ വസ്ത്രം ധരിക്കണമെന്നോ അവളെങ്ങനെ അണിഞ്ഞൊരുങ്ങണമെന്നോ ഒക്കെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിൽ തന്നെ അത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഔറത്തുകൾ മുഴുവനായിട്ടും മറക്കണം എന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പുരുഷന്മാരാരും ഔറത്ത് വെളിവാക്കി നടക്കാറില്ല. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിലുള്ള ഔറത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകൾ പൊതുവിലും ചില മുസ്ലിം സ്ത്രീകൾ കുറച്ചൊക്കെയും അവരുടെ ഔറത്തുകൾ വെളിവാക്കി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, അത് പോട്ടെ. പക്ഷെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പെൺകുട്ടി അവളുടെ മറയേണ്ട ഭാഗങ്ങൾ നിർബന്ധമായും മറച്ചിരിക്കണം എന്നുള്ളത് ഇസ്ലാം
ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ പറയുന്ന കാര്യമാണ്. അത് പറയാനുള്ളൊരു കാരണം, നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് പറയാം, പണ്ടൊക്കെ സാധാരണ ഏതൊരാളാണെങ്കിലും ഏത് മതത്തിലെ പെൺകുട്ടിയാണെങ്കിലും പൊതുവിലുള്ള ഒരു വസ്ത്രധാരണ രീതി, ഈ ചുരിദാറാണെങ്കിൽ നന്നായിട്ട് ഇറങ്ങിയ പാൻറ്റും ടോപ്പുമൊക്കെ ആയിരുന്നു. കുറച്ച് കാലം കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലെഗിൻസൊക്കെ വന്നതിൻ്റെ ശേഷമുള്ളൊരു മാറ്റം, പാൻറ്റിൻ്റെ ഇറക്കം കുറയുകയും, അത് പണ്ട് നെരിയാണിക്ക് താഴെയായിരുന്ന പാൻറ്റ് ഉള്ളതായിരുന്നെങ്കിൽ അത് നെരിയാണിക്ക് മുകളിലേക്ക് ഇറങ്ങി ചെയ്തു. കുറേ കാലത്ത് അങ്ങനെ പോയി. ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച പെട്ടെന്ന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്ന ആളുകൾ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, നെരിയാണിക്ക് മുകളിൽ നിന്നും പാൻസ് അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കണത്. ഇനിയിപ്പോൾ യൂണിഫോമിൻ്റെ പാൻ്റ് അടിക്കുകയാണെങ്കിൽ ശരി, അത് അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസ്ത്രധാരണം കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, പുരുഷന്മാരുടേത് നെരിയാണി വരെ, സ്ത്രീകൾ അതിനേക്കാൾ കുറച്ചുകൂടെ താഴ്ത്തിയിടട്ടെ. ആ പറഞ്ഞത് നമ്മളത് മാറ്റുന്നത് ഏതാണോ പുതിയ സിനിമ ഇറങ്ങുന്നത്, പുതിയ ആൽബം ഇറങ്ങുന്നത്, ഏതൊക്കെയാണ് വെബ് സീരീസ് ഇറങ്ങുന്നത്, ഇതിനനുസരിച്ച് അവരെന്താണോ വസ്ത്രം ധരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇങ്ങനെ വസ്ത്രം കയറ്റിക്കൊണ്ടിരിക്കും, അത് മാറ്റിക്കൊണ്ടിരിക്കും. ആദ്യം കുറച്ച് നെരിയാണ്ട് തൊട്ടുമുകളിലായി, പിന്നെ അത് മുകളിലായി, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് മസിൽ വരെ കയറ്റുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അതിനെ കയറ്റുന്നത്? നമുക്ക് ഇസ്ലാം പഠിപ്പിച്ച രീതിയില്ലേ, അതിനുശേഷം നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അവർ കയറ്റുന്നതിനനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ കയറ്റേണ്ടതില്ല, കയറ്റാൻ പാടില്ല. അത് ഇസ്ലാമിന് ഹറാമാക്കപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങൾ അലച്ചു നിങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവരിടുന്ന പാൻറ് എവിടെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നെരിയാണ്ട് മുകളിൽ നിന്ന് കയറിയിട്ട് ഇപ്പൊ അത് ഏകദേശം മസിലിന്റെ അവിടം വരെ എത്തിയിട്ടുണ്ട്. അന്യമതസ്ഥരായ ആളുകൾക്ക് അവർക്കൊന്നും കുഴപ്പമില്ല, അവരൊരു പക്ഷെ ചുരിദാറിന്റെ ടോപ്പ് മുട്ടിന്റെ താഴെ വരെ ഇറക്കിയിട്ട് അതിന്റെ അകത്തൊരു ട്രൗസർ ഇട്ട് നടന്നേക്കാം. പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി അത് കണ്ട് എന്ത് മാതൃകയാണ് അവൾക്കതിലുള്ളത്, എങ്ങനെയാണ് അവളത് മാതൃകയാക്കുക? സ്വന്തം വീട്ടിലത്തെ ആൾക്കാരും അത് നോക്കുക, ഉറപ്പാ. നമ്മൾ ആരും അത് നോക്കുന്നില്ല. പക്ഷേ നമ്മൾ ആരും അത് നോക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് നോക്കുന്നത്? അങ്ങാടിയിലുള്ള ആളുകളാണ്, സ്കൂളിലുള്ള ആളുകളാണ്, സ്കൂൾ വിടുന്ന സമയത്ത് ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന നിരവധി ആളുകളാണ്. ഇവരൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ പെൺമക്കളെ എന്തിനാണ് അങ്ങനെ കാഴ്ച വസ്തുവാക്കി നമ്മൾ പറഞ്ഞയക്കുന്നത്? പെൺകുട്ടികൾ മാത്രമല്ല പല ഭാര്യമാരും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, അതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുക. എവിടം വരെയാണ് ഇത് കയറുന്നത്? ഒരു സ്ത്രീ അവരുടെ മസിലിന്റെ താഴെ നഗ്നമാക്കിയിട്ട് നടക്കാൻ ഇസ്ലാം ഒരു കാലത്തും അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ ഹറാമായിട്ട് എണ്ണു ചെയ്തു. അതിനെ കുറിച്ച് പറയുന്നത് മിസാഉൻ കാസിയാത്തുൻ ആരിയാത്തു, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കാണേണ്ടതൊക്കെ കാണാന്നാണ് പറഞ്ഞത്. ഇക്കാണുന്ന സിനിമാ നടിമാരമ്മ കാരണം ആരെങ്കിലും, നമ്മുടെ ആരെങ്കിലും ആണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം മാതൃകയാക്കാൻ പറ്റാതെ, അതിനോട് യാതൊരു വിലയും കൊടുക്കാതെ വില കൊടുക്കുന്നത് ആർക്കാണ്? പുതിയതായിട്ട് വന്ന ഒരു സിനിമാ നടി, കല്യാണം കഴിയുമ്പോൾ അങ്ങനെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നടി, അവൾ എന്താണോ സിനിമയിൽ ചെയ്യുന്നത് അത് ചെയ്യാൻ നമ്മൾ അവരുടെ ആരാണ്? അവർ നമ്മുടെ ആരാണ്? നമുക്ക് ആ ബോധമില്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ആ ബോധം ഉണ്ടാവുക? നിർബന്ധമായിട്ടും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എങ്ങനെയാണ് ഇസ്ലാമിലെ വസ്ത്രധാരണ രീതി എന്നുള്ളത്. ആദ്യം നെരിയാണ്ട മുകളിൽ കയറി, ഇപ്പൊ നമ്മൾ ആരൊന്നും പറഞ്ഞില്ല, അതൊരു മോഡൽ, അത് കുഴപ്പമില്ല, നെരിയാണ്ട മുകളിൽ കുഴപ്പമില്ല, അത്ര പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അത് എത്തി നോക്കും, നിങ്ങൾ അങ്ങടികളും നോക്കിയാൽ മതി, അതിന്റെ അറ്റം എവിടെയെന്ന് കാണാൻ പറ്റും. ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല എന്നുള്ളതാ. അതിന് തടയിട്ടിട്ടില്ല എങ്കിൽ, ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, ബാക്കിയുള്ളവർ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ മക്കളും പോകും. അതുകൊണ്ടാ മുസ്ലിം വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നത്, ലിവിങ് ടുഗദർ അല്ലേ സുഖം, അതല്ലേ അടിപൊളിയെന്ന്, എന്നാ പിന്നെ കാലാകാലങ്ങളെ സഹിക്കണ്ടല്ലോ. അവർ ചോദിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന കുടുംബം എന്ന് നമ്മൾ പറഞ്ഞുകൊടുക്കാത്തോണാണ്. ഒന്നും കുഴപ്പമില്ലാതായിട്ട് തോന്നും. വാപ്പങ്ങനെ അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാറി, പിന്നെ ഓളെ കൂട്ടുകാരത്തിലൊക്കെ അതുണ്ട്, പിന്നെ നമ്മളെ കുട്ടിക്ക് മാത്രം എഴുത്, നിങ്ങളെന്താ ആറാം നൂറ്റാണ്ടാണോ?
പറഞ്ഞ നമ്മൾ ആരായി? നമ്മൾ പഴമക്കാരൻ. ഇസ്ലാം എതിർത്ത കാര്യം പറയുന്ന അവരോ? അവർ നല്ല പരിഷ്കാരികളും. എന്താണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പഠിപ്പിച്ചൊക്കെ നമ്മൾ കൊണ്ട് പറ്റണം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിനുള്ള ഇരുത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണം. അത് പറഞ്ഞു കൊടുക്കാൻ പാകത്തിലുള്ള അന്തരീക്ഷം കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കണം. വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും കേൾക്കുന്ന രീതിയിൽ മക്കൾ മാറണം. മക്കളുടെ മുന്നിൽ അങ്ങനെ ഒരു വില തനിക്ക് വാപ്പയും ഉമ്മയും ഉണ്ടാക്കി എടുക്കും വേണം. അതല്ല എങ്കിൽ നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രമാണ്. ഖേദിച്ചിട്ട് പിന്നീട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ മക്കളെ ബാക്കിയുള്ളവരുടെ കഴുകും കണ്ണുകൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ശ്രമിക്കുക, റബ്ബിന്റെ കാവലിനെ തേടുക. അള്ളാഹു കൂടെ നിൽക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പുലർത്തുവാനും വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പുലർത്തുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ഇഷ്ടങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ ഏറ്റവും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ.